കണ്ണൂരിലേക്ക് പോകേണ്ടതുണ്ട്. കണ്ണൂരിൽ മധൂബ് ചേരുന്നു. കണ്ണൂരിൽ നിന്നും മധൂബ്, കണ്ണൂരിൽ മഴക്കെടുതിയുടെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എങ്ങനെയാണ്? കണ്ണൂരിന്റെ മലയോര പ്രദേശങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടോ? കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ എന്തെല്ലാമാണ്? അജി, കണ്ണൂർ ജില്ലയിൽ അതിശക്തമായ മഴയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെ ശക്തിയാർജിച്ച മഴ ഇടവിട്ടിടവിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കാര്യമായ അപകടങ്ങളോ മറ്റ് കാര്യമായ നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കണ്ണൂർ ജില്ലയിലെ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്കണവാടികൾക്കും അവധി ബാധകമായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. അതുപോലെ തന്നെ മലയോര മേഖലയിലെ കൂടിയുള്ള രാത്രി യാത്ര 10 മണിക്ക് ശേഷം അവശ്യ സർവീസുകൾ മാത്രമാണ് അനുവദിക്കൂ. മറ്റുള്ള വാഹനങ്ങളൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മഴക്കെടുതികൾ വിലയിരുത്താനും അടിയന്തര സാഹചര്യം നേരിടാനും കലക്ടറേറ്റിൽ കൺട്രോൾ റൂം 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ വെള്ളം കയറി എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പലയിടങ്ങളിലും മരങ്ങളും കടമൊഴുകിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ ആശുപത്രി ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ്സിന്റെ മുകളിൽ ഇന്ന് ഉച്ചയോടെ മരം വീണ് ബസ്സിന് കേടുപാടുകൾ സംഭവിച്ചു. ബസ്സിൽ യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. പഴയങ്ങാട് നെരുമ്പുറത്തും ഒരു വീടിന് മുകളിൽ മതിൽ ഇടിഞ്ഞു വീണ് വീടിന്റെ ഒരു ഭാഗവും തകർന്നു. നെരുമ്പുറം ടെക്നിക്കൽ സ്കൂൾ സമീപത്തെ കെ ജെ വിൽസൺ ബാബു എന്നയാളുടെ വീടിനാണ് കേടുപാട് സംഭവിച്ചത്. ഈ സംഭവത്തിലും ആർക്കും പരിക്കില്ല. അതുപോലെ മലയോര മേഖലയിൽ പലയിടങ്ങളും മരങ്ങൾ കടപുഴകി വാഴക്കൃഷികളും നശിച്ചതായി റിപ്പോർട്ടുണ്ട്. മറ്റുള്ള കാര്യമായ അനിഷ്ട സംഭവങ്ങളോ ആൾ അപായങ്ങളോ ഇതുവരെ മലയോര മേഖലകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയാണ് തീരദേശ പ്രദേശങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും ഏറെ ആശ്വാസം നൽകുന്നതാണ്. കടൽ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചതായി റിപ്പോർട്ടില്ല. കടലാക്രമ ഭീഷണി നേരിടുന്ന അഴീക്കോട്, കണ്ണൂർ, തയ്യിൽ, പഴയങ്ങാടി, തലശ്ശേരി, തലായി, ധർമ്മടം എന്നീ പ്രദേശങ്ങളെല്ലാം മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് പറയുകയാണെങ്കിൽ ജില്ലയിലെ കനത്ത മഴയാണ് തുടരുന്നതെങ്കിൽ എങ്കിലും എടുത്തു പറയേണ്ട മഴക്കെടുതികളോ ആളപായങ്ങളോ അപകടങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ തന്നെ നാളെ കണ്ണൂർ സർവകലാശാല നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ച തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് സർവകലാശാല അധികാരികൾ പറയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നാളെ കണ്ണൂരിൽ LDF സംഘടിപ്പിച്ചിരുന്ന ബഹുജന കൂട്ടായ്മയും മാറ്റിവെച്ചിട്ടുണ്ട്. മധു, നാളെ അവധി കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് ആർക്കൊക്കെയാണ് അവധി ഉള്ളത്? പ്രൊഫഷണൽ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടോ? തീർച്ചയായും. നാളെ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും, പ്രത്യേകിച്ച് കലക്ടർ എടുത്തു പറഞ്ഞത് അംഗനവാടി ഉൾപ്പെടെയുള്ള കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവധിയായിരിക്കുമെന്നാണ് വൈകുന്നേരത്തോടെ ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുള്ളത്. ശരി, മധുബാണ് വിവരങ്ങൾ നൽകിയത്.